സ്വർണ്ണക്കടത്ത് കേസിൽ കളികൾ മാറുകയാണ് രാജ്യസുരക്ഷയെ ബാധിക്കുന്ന സ്വർണക്കടത്തിന്റെ കുരുക്കഴിക്കാൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഇറങ്ങുന്നു വിഷയത്തിൽ കേന്ദ്രത്തിൽ നിർണായക ചർച്ചകൾ നടക്കുകയാണ് കേന്ദ്രം ഇടപെടണമെന്ന ആവശ്യം ശക്തമായതോടെ അമിത്ഷാ സ്വർണക്കടത്തിന്റെ പൂട്ടഴിക്കാൻ ഇറങ്ങുകയാണ് സ്വർണക്കടത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ചവരൊക്കെ സംഘത്തെ സഹായിച്ചവരൊക്കെ ഇനി നന്നായി വിയർക്കും വിഷയത്തിൽ പഴുതടച്ചുള്ള അന്വേഷണം വേണമെന്നും സത്യാവസ്ഥ പുറത്ത് കൊണ്ടുവരേണ്ടത് അത്യാവശ്യമാണെന്നും യു എ ഇ നയതന്ത്ര കാര്യാലയം കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു സംസ്ഥാന സർക്കാർ ഇടപെട്ടാൽ കേസിലെ സത്യാവസ്ഥ പുറത്തു വരില്ലെന്ന ആവശ്യം ശക്തമായതോടെ ഇനി നേരിട്ടിറങ്ങുകയാണ് കേന്ദ്ര സർക്കാർ കേസിന്റെ വിശദാംശങ്ങൾ നേരിട്ട് വിലയിരുത്തിരിക്കുകയാണ് ഇപ്പോൾ അമിത് ഷാ കസ്റ്റംസിനെ കൂടാതെ മറ്റ് കേന്ദ്ര ഏജൻസികളെ അന്വേഷണം ഏൽപ്പിക്കുന്ന കാര്യത്തിൽ ഉടൻ തന്നെ തീരുമാനം ഉണ്ടാകും കേസിന്റെ വിവരങ്ങൾ ഇന്റലിജൻസ് ബ്യൂറോയും പരിശോധിച്ചിട്ടുണ്ട് രാജ്യാന്തര ബന്ധങ്ങൾ ഉന്നത ഇടപെടലുകൾ എന്നിവയാണ് ഐ ബി പരിശോധിക്കുന്നത് കേസിന്റെ വിവരങ്ങൾ പ്രധാനമന്ത്രിയുടെ ഓഫീസ് നേരത്തെ തന്നെ തേടിയിരുന്നു ഇതിനു പിന്നാലെ ധനമന്ത്രി നിർമ്മല സീതാരാമൻ പരോക്ഷ നികുതി ബോർഡിനോട് ഈ കേസിന്റെ വിവരങ്ങൾ ആരാഞ്ഞിട്ടുണ്ട് കേസിൽ അമിത്ഷാ നേരിട്ട് ഇടപെടുന്നു എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് കേസിൽ കേന്ദ്ര സർക്കാർ ഇടപെട്ടേക്കുമെന്ന വിവരങ്ങൾ പുറത്തുവന്നതോടെ സംസ്ഥാന സർക്കാർ പ്രതിരോധത്തിൽ ആയിരിക്കുകയാണ് സർക്കാരിനെ അടിമുടി പ്രതിക്കൂട്ടിൽ നിർത്തുന്നതാണ് സ്വർണക്കടത്ത് സർക്കാരിന്റെ പരിപാടികളിലെല്ലാം നിറ സാന്നിധ്യമായിരുന്നു സ്വപ്ന സുരേഷ് പാർട്ടിയിലെ ഉന്നതന്മാരും മന്ത്രിമാരുമൊക്കെയായുള്ള വളരെ അടുത്ത ബന്ധം കൂടാതെ പോലീസിലെ ഉന്നതർ സ്വപ്നയുടെ സുഹൃത്തുക്കൾ ഐ ടി സെക്രട്ടറിയുമായി വരെ വളരെ അടുത്ത ബന്ധം അങ്ങനെ സർക്കാരിനെ അടിമുടി മൂടി നിൽക്കുകയാണ് സ്വപ്ന സുരേഷ് ഈ അവസരത്തിൽ കേസിൽ അമിത്ഷാ നേരിട്ടിറങ്ങുന്നത് മുഖ്യനെ വെള്ളം കുടിപ്പിക്കും മുഖ്യനെ മാത്രമല്ല കേസിൽ ഉൾപ്പെട്ടിട്ടുള്ള മാന്യന്മാരെയെല്ലാം നന്നായി വിയർക്കുന്നുണ്ട് വെറുമൊരു സ്വർണക്കടത്തിനപ്പുറം രാജ്യസുരക്ഷയെ തന്നെ ബാധിക്കുന്ന കേസാണ് ഇത് സ്വപ്ന ചൈനയുടെ ചാരയാണെന്നും കേരളത്തിലേക്ക് സ്വർണം എത്തുന്നത് ഭീകരവാദത്തിനെന്നും രാജ്യത്തെ തകർക്കുന്നതിനുള്ള ഡീലിംഗ്സാണ് ഇതിലൂടെ നടക്കുന്നതുമെന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു ഐ എസ്ആർഒയെ വരെ ലക്ഷ്യം വെച്ചുള്ള നീക്കം നടന്നുവെന്നും പുറത്തു വന്നിരുന്നു അതിനുവേണ്ടി തന്നെയാണ് സ്വപ്ന സംസ്ഥാന സർക്കാരിന്റെ ഭരണകാര്യങ്ങളിൽ വരെ നുഴഞ്ഞുകയറിയതെന്ന് സൂചനകൾ പുറത്തു വന്നു അതീവ ഗുരുതരമായ കേസ് കോൺസുലേറ്റ് ബാഗിൽ സ്വർണം കടത്തിയത് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തെ ബാധിക്കുന്ന ഗുരുതര പ്രശ്നം സംഭവത്തിന് പിന്നിൽ സ്വപ്ന മാത്രമല്ല മറ്റ് ഉന്നതരും ഉൾപ്പെട്ട അന്താരാഷ്ട്ര കളികൾ തന്നെയെന്ന വാദം ശക്തമാണ് ആ സ്ഥിതിക്ക് സംസ്ഥാന സർക്കാർ മാത്രം അന്വേഷിക്കേണ്ടതല്ല മാത്രമല്ല സർക്കാരും പ്രതിക്കൂട്ടിൽ നിൽക്കുകയാണ് അപ്പോൾ കേന്ദ്ര സർക്കാർ ഇടപെട്ടാലേ ഈ കുരുക്ക് അഴിയൂ എന്ന അഭിപ്രായവും ശക്തമാണ് ഇറങ്ങിയിരിക്കുന്ന അമിത്ഷാ കുരു കഴിക്കുമെന്നത് ഉറപ്പ് കസ്റ്റംസ് അന്വേഷണത്തിന്റെ ഗതി വിലയിരുത്തിയിരുന്നു അമിത്ഷാ കേന്ദ്ര അന്വേഷണ ഏജൻസിയുടെ അന്വേഷണം വേണോ എന്ന കാര്യത്തിൽ തീരുമാനം ഉടൻ തന്നെ ഉണ്ടാക്കുകയും ചെയ്യും സിബിഐ തിരുവനന്തപുരത്തെത്തി പ്രാഥമിക അന്വേഷണം നടത്തിയിരുന്നു സ്വർണകടത്ത് എങ്ങോട്ടാണ് ആർക്കു വേണ്ടിയാണ് എന്ന കാര്യത്തിൽ വ്യക്തത വരുത്തേണ്ടതുണ്ട് ക്രിമിനൽ കേസായി രൂപാന്തരപ്പെടുകയാണെങ്കിൽ സിബിഐ അന്വേഷണത്തിനുള്ള സാധ്യതയും തെളിയും സ്വർണം വന്നത് ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണെങ്കിൽ എൻ ഐ എ അന്വേഷണവും ഉണ്ടാകും എന്തായാലും യു യും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് സംഭവത്തിൽ പഴുതടച്ചുള്ള അന്വേഷണം തന്നെയാണ് കേന്ദ്രം നടത്താനിരിക്കുന്നത് ആ സ്ഥിതിക്ക് കേന്ദ്രത്തിന്റെ ഇടപെടൽ ചിലരെയൊക്കെ അസ്വസ്ഥപ്പെടുത്തുക തന്നെ ചെയ്യും അങ്ങനെ വന്നാൽ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ മറുപടി പറയേണ്ടി വരും ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്